എണീറ്റപ്പോൾ പുറത്തേക്ക് നല്ല മഴയായിരുന്നു. ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി മൊത്തം ഇവിടെ മഴയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഇപ്പോൾ മഴയൊന്നും നിന്നത്. അപ്പോൾ പാടത്തൊക്കെ പാടത്തും തോട്ടത്തിലൊക്കെ വെള്ളമൊക്കെ കയറിയിട്ടോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, ഇതാട്ടോ ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം, പൂരിയും പിന്നെ സാമ്പാറും. അപ്പോൾ ഇത് മമ്മി ഉണ്ടാക്കി തന്നതാണ്. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ഭക്ഷണമാണ്, ഇവനും ഇഷ്ടമുള്ള ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചിട്ട് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തുട്ടാണ് ഉണ്ടാക്കിയതെന്ന് കമൻ്റ് ചെയ്യൂ. ഒത്തിരി സമയം ഉള്ളതുകൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. നോക്കിയപ്പോൾ കുറേ ക്യാരറ്റുകൾ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോഴാണ് മമ്മി ഉണ്ടാക്കി തന്ന ഒരു റെസിപ്പി ഓർമ്മ വന്നത്. അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേരാണ് ക്രിസ്പി ഫ്രൈഡ് വെജിറ്റബിൾ ക്യാരറ്റ് ഡിഷ് എന്നാണ്. എങ്കിൽ പോകാം വീഡിയോയിലേക്ക്. ഇത് ക്യാരറ്റാണ്. അപ്പം ഞങ്ങൾ ഈ ക്യാരറ്റ് വെച്ചിട്ട് ക്രിസ്പി ഫ്രൈഡ് വെജിറ്റബിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ഈ ക്യാരറ്റ് നല്ലോണം കഴുകിയെടുക്കുക. അപ്പം നിങ്ങൾ ഇതേപോലെ ഇവിടെ അരിഞ്ഞെടുക്കുക. ഇത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ക്യാരറ്റാണ്. ഇതിൽ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇനി ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം. ബാക്കി വന്ന വെളിച്ചെണ്ണയില് നമ്മൾക്ക് ഉണങ്ങിയ മുളകും പിന്നെ വേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം ഈ റെസിപ്പി ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ പേപ്പൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ക്രിസ്റ്റ. ഹായ്. ഇതാണ് ആഷ്മി. ഹായ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ആ ഡിഷ് ഇവരെ കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സൂപ്പറാണ്. ഇഷ്ടായോ? ഇഷ്ടായി. നല്ല രസമുണ്ട്. അപ്പം ഈ ഡിഷ് ഇവർക്കൊക്കെ ഇഷ്ടമായി. അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഈ ഡിഷ് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.